നമ്മുടെ ഉള്ളിൽ ഒരു രാഷ്ട്രീയമുണ്ട്, എല്ലാവർക്കും ഉണ്ട്. അതെ, അത് ഈ പറയുന്ന ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് പാർട്ടി പൊളിറ്റിക്സ് മാത്രമായിരിക്കണം എന്നില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അത് എനിക്കറിയാം നിങ്ങൾക്ക് അങ്ങനെയാണോ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. പൊളിറ്റിക്സ് എന്ന് പറയുന്നത് അത് മാത്രമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പൊളിറ്റിക്സ് എന്ന് പറയുന്നത് എല്ലാ കാര്യത്തിലും നമുക്ക് ഒരു ഒരു ഇതുണ്ടാവുക എന്ന് പറയുന്നത് ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് പൊളിറ്റിക്സ് ആണ്. അപ്പം എനിക്ക് ചില ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ താല്പര്യമില്ല എന്ന് പറയുന്നത് എൻ്റെ ഒരു പൊളിറ്റിക്സ് ആണ്. അത് എല്ലാവർക്കും ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അത് പറയണം എന്ന് തോന്നുന്നത് എൻ്റെ പൊളിറ്റിക്സ് ആണ്. അത് എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് ഒരാൾക്ക് സ്നേഹം ഇല്ലാന്നോ അല്ലെങ്കിൽ അവരവരമ്മിൽ സൗഹൃദം ഇല്ലാന്നോ അങ്ങനെയൊന്നും ഇല്ല. അത് എനിക്ക് തോന്നുന്നു ഭയങ്കര കോറായിട്ട് അതിൽ വിശ്വസിക്കുന്നതും അത് അങ്ങനെ അല്ലെങ്കിൽ എന്തോ പറ്റിപ്പോകുമെന്ന് വിചാരിക്കുന്ന ആൾക്കാർക്കേ ഉണ്ടാവുള്ളൂ. നമ്മൾ ബേസിക്കലി നമ്മൾ ആലോചിക്കുന്നതോ നമ്മൾ പ്രവർത്തിക്കുന്നതോ ആയിട്ടുള്ള കാര്യങ്ങൾ അതല്ല. നമുക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനില്ലേ, ഇല്ലേ? അപ്പം അതുകൊണ്ട് ഞങ്ങൾ അതൊക്കെയാണ് ചെയ്യുന്നത്. ഞങ്ങൾ മറ്റേ ഇതിപ്പോ നിങ്ങൾ ചോദിക്കുമ്പോഴായിരിക്കും ആൾക്കാർ ഇതൊക്കെ ആലോചിക്കുന്നവരുണ്ടല്ലോ, ഇത് അങ്ങനെയായിരിക്കും അല്ലേ, അല്ല ഇതിങ്ങനെയായിരിക്കും അല്ലേ എന്നൊക്കെ. അല്ലെങ്കിൽ അവർക്ക് അവരുടെ ജീവിതത്തിൽ അവർക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അവരുടെ ഒന്നും ആവശ്യമേ അല്ല ഞങ്ങൾക്കൊക്കെ എന്തെങ്കിലും പൊളിറ്റിക്സ് ഉണ്ടോ എന്ന് അറിയുന്നതോ അല്ലെങ്കിൽ അതിനകത്ത് ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് അറിയുന്നത് അവരുടെ ആവശ്യമല്ല. ഇത് നിങ്ങൾ ചോദിക്കുമ്പോഴാണ് അവർക്ക് അത് ഓക്കെ, ഓ എന്നാ പിന്നെ അങ്ങനെ ആയിരിക്കും, എന്നാ പിന്നെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിഞ്ഞേക്കാം എന്ന് ചോദിച്ചിട്ട് അത് കാണണം എന്ന് നിങ്ങൾ വിചാരിക്കുന്നതാണ് നിങ്ങളുടെ നെഗറ്റീവ് ജേർണലിസം. നിങ്ങളുടെ നെഗറ്റീവ് ജേർണലിസം, ഞങ്ങളുടെ പൊളിറ്റിക്സും നെഗറ്റീവ് ജേർണലിസവും തമ്മിൽ വ്യത്യാസം. നിങ്ങൾക്ക് ഏറ്റവും നല്ലത് നെഗറ്റീവാണ്, കാരണം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ വ്യൂ ചെയ്യുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രസന്റ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ അതാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ സെൽ ചെയ്യുക. അപ്പം നിങ്ങൾ ഇപ്പോൾ ഈ പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് നമ്മളെല്ലാവരും സിനിമ കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണെന്ന് പറയുമ്പോൾ ഇതേ മീഡിയ കഴിഞ്ഞ് കുറേ ദിവസങ്ങളായിട്ട് ഇതേ കാര്യങ്ങൾ അങ്ങനെ അല്ല എന്നും പറയുന്നുണ്ട്. സിനിമയിലുള്ള ആൾക്കാരെ പറ്റി പലതും പറയുന്നുണ്ട്. ഞങ്ങൾ ആരും അതിനെപ്പറ്റി സംസാരിക്കാത്ത എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അതിനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യമില്ല. സംസാരിക്കാതെ പോകാൻ പാടില്ലല്ലോ, ബിക്കോസ് എല്ലാ കാര്യത്തിലും ഇത്രയും വലിയ വിഷയം പ്രതികരിക്കാതെ പോകുന്നത് അല്ല എന്റെ പ്രതികരണം എന്ന് പറയുന്നത്. എനിക്കത് ഒരിക്കലും നിങ്ങളുടെ ടി ആർ പി കൂട്ടാൻ വേണ്ടിട്ട് തരാനുള്ള ഒരു സാധനമായിട്ട് എനിക്ക് തോന്നാറില്ല. അപ്പൊ എന്റെ പ്രതികരണം എനിക്ക് അറിയിക്കേണ്ടത് എന്റെ അസോസിയേഷനിലുള്ളവരോ അല്ലെങ്കിൽ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരോടോ അല്ലേ, മീഡിയയോടോ ജനങ്ങളോ. അസോസിയേഷൻ മിണ്ടുന്നുണ്ടല്ലോ, മിണ്ടിട്ടില്ലേ? ഇതേ ആൾക്കാരും നിങ്ങൾ കുറച്ചു മുന്നേ പറഞ്ഞു നിങ്ങൾ ഇത്ര നേരം സിനിമയുടെ കൂടെ ഞങ്ങൾ അത് പ്രകടിപ്പിക്കാറുണ്ട്. അത് ഞങ്ങൾ മീഡിയയുടെ മുമ്പിലോ ജനങ്ങളുടെ മുമ്പിലോ പ്രകടിപ്പിക്കണം താല്പര്യമില്ല, അതുകൊണ്ട് ചെയ്യുന്നില്ല. ഇത്രയും വലിയ ഇഷ്യൂ വന്നപ്പോഴും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നു. ഇവിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് പറയുന്നത്, കോടതിയിൽ ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുദ്രവെച്ച സീൽ കൊടുക്കുന്നു അറിഞ്ഞോന്നറിയില്ല. കോടതിയിൽ നിന്ന് വലിയ വിമർശനം സർക്കാരിനെതിരെ ഉണ്ടായിരിക്കുന്നു. സർക്കാർ എത്ര 4 വർഷക്കാലം ഇത് പൂഴ്ത്തി വെച്ചു എന്നുള്ള വിമർശനം ഉണ്ടാവുന്നു. എന്തുകൊണ്ട് ഇരകൾ സംരക്ഷിക്കുന്നില്ല, വേട്ടക്കാരോടൊപ്പം നിൽക്കുന്നു എന്ന ചോദ്യങ്ങൾ സർക്കാർ ചോദിക്കുന്നു. എന്നിട്ട് WCC എന്ന് പറയുന്ന സംഘടന ഒരു രീതിക്കും സ്ത്രീകൾക്ക് വേണ്ടി എന്നും പ്രസംഗിക്കുന്ന WCC, ആർജവത്തോട് എന്നും പ്രസംഗിക്കുന്ന WCC എന്തുകൊണ്ട് അതിനകത്ത് കക്ഷി ചേരുന്നില്ല, സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു കക്ഷി ചേർന്നില്ല. ഇന്ന് ആർജവത്തോടുകൂടി ഒരു സ്ത്രീ മാത്രം, രഞ്ജിനി മാത്രമാണ് അതിനകത്ത് കക്ഷി ചേർന്നത്. അമ്മാ സംഘടന കക്ഷി ചേർന്നിട്ടില്ല, അമ്മാ സംഘടന കോടതി കക്ഷി ചേർത്തു. അപ്പം ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അത് സ്ത്രീകളുടെ വിഷയമാണെന്ന്, സ്ത്രീകൾക്ക് വേണ്ടി നീതി നടപ്പാക്കണമെന്ന് കോടതി പറയുമ്പോഴും അതിൽ കക്ഷി ചേരാൻ സ്ത്രീകൾക്ക് വേണ്ടി എന്നും പ്രസംഗിച്ചാണ് WCC പോലൊരു അംഗം WCC കക്ഷി ചേരാതെയും രഞ്ജിനി എന്നൊരു വ്യക്തി ഒറ്റയ്ക്ക് കക്ഷി ചേർന്നു ഈ സ്ത്രീകൾക്ക് വേണ്ടി. അപ്പം ഇരട്ടത്താപ്പ് നടത്തുന്ന ഒരു വഴിക്ക് WCC പോകുന്നു. അമ്മ സംഘടന ചില കാര്യങ്ങൾ മൗനമായി പോകുന്നു. നിങ്ങൾ താരസംഘടനയിൽ ഉള്ളതാണെങ്കിൽ അമ്മ സംഘടന ചില കാര്യങ്ങൾ മൗനമായി പോകുന്നു. എന്നിട്ട് കോടതി നേരിട്ട് അമ്മയെ ഇതിനകത്ത് കക്ഷി ചേർക്കുന്നു. ആ നിലയിലേക്ക് വരെ ഇന്ന് കോടതി എത്തിയിട്ടുണ്ട്. മനസ്സിലായോ? ആ നിലയ്ക്ക് വരെ കോടതി എത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീകളാണ് ഇവിടെ ഭൂരിഭാഗം സ്ത്രീകളാണ് ഈ മേഖലയിലുള്ളത്. ആ സ്ത്രീകൾക്ക് വേണ്ടി ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നിഖില കഴിഞ്ഞ ദിവസം തുറന്നു പറഞ്ഞു, ഞാൻ കേട്ടതാണ്, തുറന്നു പറഞ്ഞതാണ് നിഖില പറഞ്ഞതാണ്. അതിന് പ്രസ് മീറ്റ് വന്നപ്പോൾ ചോദിച്ചപ്പോൾ അന്ന് പറഞ്ഞത് ചേട്ടൻ കേട്ടല്ലോ എന്ന് ചോദിച്ചത് ഞാൻ കേട്ടതാണ്. പക്ഷെ നിഖില പറയേണ്ട സമയത്ത് പറഞ്ഞിട്ടുണ്ട് ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പറയുന്നത് അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് സംസാരിക്കാനുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് ഒരിക്കലും തോന്നി. തീർച്ചയായിട്ടും ഇപ്പം നിങ്ങളുടെ തൊഴിലിടത്തിൽ നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നിങ്ങളത് എങ്ങനെയാണോ ഡീൽ ചെയ്യുന്നത് അത് നിങ്ങൾ ഒരിക്കലും പബ്ലിക്കലി വന്നിട്ടല്ല നിങ്ങൾ സംസാരിക്കുക അല്ലേ. നിങ്ങൾ നിങ്ങളുടെ തൊഴിലിടത്തിൽ നിങ്ങൾ ആദ്യം ഒരു ചർച്ച ചെയ്യുകയും അത് അതേ പ്രൊസീജിയറാണ് ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ നടന്നിരിക്കുന്നത്. സോ അതിനൊരു പ്രൊസീജിയറുണ്ട്, ആ പ്രൊസീജിയറിൽ അത് നന്നായി നടക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് 4 ദിവസം ഒരു വാർത്തയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അതിനകത്ത് കാണിക്കുന്ന കുറേ പരിപാടികളുണ്ട്. ആ പരിപാടികൾ എന്തിനാന്നുള്ളത് എനിക്ക് മനസ്സിലാവാറില്ല. ചിലപ്പം അതായത് നിങ്ങൾക്ക് പല ആവശ്യങ്ങൾക്കും ഇതേ മീഡിയ ഇതേ ആക്ടേഴ്സിനെ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ
നിങ്ങളത് നാളെ അവരെ തിരിച്ചു പറയുന്ന സമയത്ത് ഈ അതായത് നിങ്ങൾ അതിൽ എന്താണ്, അതായത് ഇതിനകത്തൊരു കുറെ കാര്യങ്ങളിലൊരു ഒരു സത്യാവസ്ഥ എന്ന് പറയുന്നതുണ്ടല്ലോ. ഇപ്പൊ ഞാൻ ഇപ്പൊ ബേസിക്കലി ഒരു ഈ ന്യൂസ് കാണുന്ന ഒരാൾ എന്ന രീതിയിൽ എനിക്ക് എന്താണ് സത്യം എന്ന് വിശ്വസിക്കാൻ പാടാണ്. അപ്പൊ നിങ്ങൾ പറയുന്നത് സത്യമാണോ അത് നിങ്ങൾ ഉറപ്പിച്ച് പറയുന്നില്ല, നിങ്ങൾ പറയുന്ന നുണയാണോ അതും നിങ്ങൾ ഉറപ്പിച്ച് പറയുന്നില്ല. ഞാൻ പറയുന്ന മീഡിയയുടെ കാര്യമാണ്, വന്ന് അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞ ആൾക്കാരെ പറ്റിയാണ്. അപ്പൊ നിങ്ങൾക്ക് തന്നെ ഉറപ്പില്ലാത്തൊരു ന്യൂസാണ് നിങ്ങൾ എപ്പോഴും ഈ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ അത് നിങ്ങൾ എന്തിനാണ് ആൾക്കാരുടെ അടുത്ത് പറയുന്നത്? അപ്പൊ അത് നിങ്ങളുടെ നെഗറ്റീവ് ജേർണലിസ്റ്റ് ആണെന്നാണ് ഞാൻ പറയുന്നത്. അടിച്ചേൽപ്പിക്കരുത്, നിങ്ങൾ അതായത് ആൾക്കാരെ കൺഫ്യൂസ് ചെയ്യിക്കരുത്. നിങ്ങൾക്കൊരു കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ ക്ലിയർ ആയിട്ട് പറയാം. നിങ്ങൾ അത് കൺഫ്യൂസ് ചെയ്യിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങളെ പറഞ്ഞ ഒരു ഒറ്റ കാര്യത്തിൽ തന്നെ എല്ലാവരും മുമ്പ് വെച്ച് യോജിക്കുന്നു. നിങ്ങളെ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയൊക്കെ ഉള്ള തന്ത്രമാണ്. നിങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ ഈ താരങ്ങൾ ഉപയോഗപ്പെടുത്തും. ഞാനിപ്പോഴും, ഞാൻ കഴിഞ്ഞ ദിവസം വരെ നമുക്കറിയാവുന്ന പേഴ്സണൽ ബന്ധങ്ങൾ, ഈ താരങ്ങൾക്കെതിരെ ഇത്രയും പറയുന്ന പല ചാനലുകാരെയും നമുക്കറിയാം. ഞാൻ ഉൾപ്പെടെ ഉള്ളവർ കൂട്ടിക്കോ, ഇവരുടെ അടുത്തേക്ക് പിന്നെ എന്തിനാണ് ഇവർ പോകുന്നത്? ഓണം പരിപാടിക്ക് വരുമ്പോൾ പോകുന്നു. അവിടെയും ഞാൻ അവരെയും കുറ്റപ്പെടുന്നു. ഇല്ല, ഞാൻ പറയുന്നത് ഞാൻ വളരെ ക്ലാരിറ്റിയിൽ പറയുന്ന കാര്യം, നിങ്ങൾ ചെയ്യിക്കുന്നത് നിങ്ങൾ ആൾക്കാരെ കൺഫ്യൂസ് ചെയ്യിക്കുകയാണ്. ആ കൺഫ്യൂസ് ചെയ്യിക്കുക, നിങ്ങളൊരു കാര്യം ക്ലിയർ ആയിട്ട് പറയുക. നിങ്ങൾക്ക് അതിനെപ്പറ്റി കൃത്യമായ ധാരണ, ചില മാധ്യമങ്ങളും എടുത്ത് പറയണ്ട, അതെ, കൃത്യമായിട്ട് നിങ്ങൾക്കൊരു കാര്യം കൃത്യമായിട്ട് അറിയുമെങ്കിൽ കൃത്യമായിട്ട് പറയാം. കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ നിങ്ങൾ അതിനെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കരുത്. അങ്ങനെ ആയിരുന്നോ, അവരവിടെ പോയിരുന്നോ വന്നിരുന്നോ, അത് അറിയാനാണ് ഞങ്ങൾ നിങ്ങളുടെ ചാനൽ കാണുന്നത്. അല്ലാണ്ട് ഞങ്ങൾ മറ്റേ അവർ പോയിരുന്നോ, അവർ വന്നിട്ട് അതെ ഞങ്ങൾ പോയിരുന്നു എന്ന് പറയുന്നത് കാണാനല്ല. നിങ്ങൾക്ക് കൃത്യമായി അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി പറയാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഊഹാപോഹങ്ങൾ നിങ്ങൾ ആൾക്കാരിലേക്ക് അടിച്ചേൽപ്പിക്കരുത്. എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ചു തന്നെ പറയാം, എപ്പോഴും ഇരകളുടെ കൂടെ എല്ലാവരും നിൽക്കുക. വേട്ടക്കാരനുണ്ടെങ്കിൽ, സത്യമാണെങ്കിൽ അവരെ പുറത്തേക്ക് കൊണ്ട് അവരെ ശിക്ഷിക്കുക, മാതൃകാപരമായി ശിക്ഷ നടപടി ഉണ്ടാകും. ഊഹാപോഹത്തിൽ ആരെയും ഇപ്പോൾ പല ആളുകളും മഴ നിറഞ്ഞ് നിൽക്കുകയാണ്. പല ആളുകളും, ഹേമ കമ്മിറ്റി പല ആളുകളും മഴ നിറഞ്ഞ് നിൽക്കുകയാണ്. അവർക്ക് എന്താന്ന് പോലും അറിയാം. അത് മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് ഇന്ന് കോടതിയുടെ ഇടപെടൽ ഉണ്ടായേക്കണമെന്ന കാര്യം സംശയമില്ല. അതുകൊണ്ട് തന്നെ അമ്മയെ ഉൾപ്പെടെ കക്ഷി ചേർത്തിരിക്കുന്നത്, എല്ലാവർക്കും ഇത് അറിയേണ്ട ബാധ്യത ഉണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. അത് ആർജവത്തോടുകൂടി മുന്നോട്ട് വേണം. അമ്മയിൽ ഭാരവായി ആകുന്നതൊക്കെ നിഖിലയൊക്കെ നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ആർജവത്തോടെ സംസാരിക്കാൻ പറ്റുന്ന ഒരാളാണ്. മത്സരിക്കുന്നുണ്ടോ? ഇല്ല, ഭാരവായിത്വമൊന്നും വേണ്ട, സാധാ മെമ്പറായിട്ട് നിന്നാൽ മതി. ഇത്രയും ആർജവമുള്ളവരാണ് വരേണ്ടത് കേട്ടോ അമ്മയിലൊക്കെ. അല്ല, എനിക്ക് അതിൽ വലിയ താല്പര്യമൊന്നുമില്ല. എനിക്ക് അല്ലെങ്കിലും ഈ പറയുന്ന ഒരു സ്ഥാനമാനങ്ങളോടും വലിയ താല്പര്യമുള്ള ഒരാളല്ല. നന്നായി നല്ല രീതിക്ക് പോട്ടെ അല്ലേ, അതാണ് നല്ലത്. ഇങ്ങനെ വേണം അല്ലേ? അത്ഭുതപ്പെട്ടു. എന്താണ് പറയുന്നത്? നന്നായിട്ട് പോട്ടെ, അങ്ങനെയല്ല, ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു. അല്ല, നിഖില കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് നിഖില ഞാൻ ചോദിക്കുന്ന മുമ്പ് അതിലേക്ക് ആ റൂട്ടിലേക്ക് എന്നെ ഒന്ന് കൊണ്ടുപോയിട്ട് പോകും. ഞാൻ ചോദിക്കുകയും, നിങ്ങൾ എന്തായാലും ചോദിക്കുന്നത് എനിക്കറിയാം. നിങ്ങൾക്ക് അത് ചോദിക്കാതെ ഇവിടെ നിന്ന് പോകാൻ പറ്റില്ലല്ലോ. ഇത് എന്റെ ഓണം, എന്റെ മൽജി ഓണം, മാസ ഓണം സീസൺ 2.